പുഴുക്കളെ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് നീരൂറ്റി കുടിച്ച് പോകുന്നതാണ്. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴും ഇതുപോലെ ചെറിയ മുട്ടുകൾ വരുന്ന സമയത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപുവനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറ്റിമുല്ല നന്നായിട്ട് പൂക്കാനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ മുട്ട് കരിഞ്ഞു പോകുന്നു, അതൊരു വയലറ്റ് കളറാകുന്നു, ഇതിൻ്റെ പൂവ് പുഴു തിന്നുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന്, ജൈവ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് പൂവാണെങ്കിലും, ഇപ്പോൾ മുല്ലപ്പൂവാണെങ്കിലും റോസ് ആണെങ്കിലും എന്ത് ചെടി പൂത്ത് വന്നാലും അതിൻ്റെ ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പൂവ് അല്ലെങ്കിൽ മുട്ടാകുമ്പം തന്നെ അതിൻ്റെ ജീവികൾ അത് തിന്ന് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് മുരടിച്ചു പോകുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. നമ്മുടെ പച്ചക്കറിക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾക്കോ അല്ലെങ്കിൽ എല്ലാം ചെടികൾക്കെല്ലാം വരുന്ന പ്രശ്നങ്ങളാണത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മരുന്ന് ചെയ്ത് കൊടുക്കണം. അത് ജൈവ രീതിയിലും വളരെ ചിലവ് കുറഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും പ്രചാരത്തിലുള്ളതുമായ ഒന്നാണ് നമ്മുടെ വേപ്പെണ്ണ എമൾഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് സംഭവമാണ്. വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആഴ്ച രണ്ട് പ്രാവശ്യം ഒന്ന് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് മാറ്റി കളയാൻ പറ്റും. കാരണം ഇതെല്ലാം നമ്മൾ എപ്പോഴും മണത്ത് നോക്കുകയും അല്ലെങ്കിൽ തലയെ വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ കൊണ്ട് വെക്കുന്ന നമ്മൾ ഈ മുല്ലപ്പൂവൊക്കെ, അപ്പോൾ ഇതിനകത്ത് രാസ കീടനാശിനി ഉപയോഗിച്ച് നമുക്കതിനെ മോശമാക്കേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജൈവ രീതിയിലുള്ള ഈ മരുന്നൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ആഴ്ചയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ, നല്ല വലിയ പൂവ്, ഒരു കേടും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് പൂക്കൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൾഷനാണ്. അപ്പം മിക്കവർക്കും അറിയാമായിരിക്കും. അപ്പോൾ വേപ്പെണ്ണ എമൾഷൻ അത്യാവശ്യം എന്ന് പറയുന്നത് വേപ്പെണ്ണയും സോപ്പ് ലിക്വിഡ് സോപ്പും മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വേപ്പെണ്ണ എമൽഷന് ഉണ്ടാക്കാനായിട്ട് ആകെ വേണ്ടത് നമ്മുടെ വേപ്പെണ്ണയാണ്. ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ പച്ചമരുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നഴ്സറികളിൽ വിത്തോ അല്ലെങ്കിൽ വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് ഈ വേപ്പെണ്ണ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വേപ്പെണ്ണ മാത്രമായിട്ട് വാങ്ങിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വലിയ വിലയിൽ 25 രൂപേൻ്റെയാണെന്ന് തോന്നി ഇതിന്. അപ്പോൾ ഇതിനകത്തുനിന്ന് 3 ml മാത്രം മതി നമുക്ക് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 3 മില്ലി എടുക്കുക. ഞാനിപ്പം നമുക്ക് ഔൺസ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അടപ്പ്, ഇതിൻ്റെ തന്നെ അടപ്പുണ്ടെങ്കിൽ അത് ഒരു 3 ml ഓളമാണ്. നമുക്ക് ആ രീതിയിൽ എടുക്കാം. ഇനി ഔൺസ് ഗ്ലാസ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ആ രീതിയിലാണെങ്കിലും അളന്നെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് 3 ml എടുക്കാം. അപ്പോൾ 3 ml ഞാൻ വേപ്പെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. കണ്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ വേപ്പെണ്ണ നമ്മളെടുത്തു. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് ലിക്വിഡ് സോപ്പാണ്. അപ്പോൾ ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ വീട്ടിലുപയോഗിക്കുന്ന ഡിഷ് വാഷോ എന്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 4-5 തുള്ളി ഈ ലിക്വിഡ് സോപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ലിക്വിഡ് സോപ്പുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും വെള്ളവും എണ്ണയുമായിട്ട് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഈ മിശ്രിതം ചെടികളിൽ പറ്റിപ്പിടിക്കാൻ കൂടെയാണ് നമ്മുടെ ഈ ലിക്വിഡ് സോപ്പ് നമ്മൾ ചേർക്കുന്നത്. ലിക്വിഡ് സോപ്പ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അലിഞ്ഞ് ചേരും. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ് സോപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണ്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. നമ്മളത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഈ സ്പ്രേയറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ബാക്കി നമ്മളിപ്പോൾ 3 ml 1 ലിറ്ററിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി 1 ലിറ്ററിനുള്ള വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ സ്പ്രേയറും 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണ് കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്താൽ മതി. അത്യാവശ്യം നമ്മൾ പൂക്കളും പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പ്രേയറൊക്കെ അത്യാവശ്യം വാങ്ങിച്ച് വെക്കണം കേട്ടോ. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പൂക്കൾ കൊഴിഞ്ഞു പോയ ഇതിൻ്റെ തണ്ടെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണെങ്കിലും ചെടികളിൽ വീഴാത്ത രീതിയിൽ, ചെടികളിൽ വെള്ളം വീഴാത്ത രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട.
നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരല താഴ്ത്തി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴും ഇതുപോലെ ചെറിയ മുട്ടുകൾ വരുന്ന സമയത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിലാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. ഇപ്പോൾ ദേ ഈ മുട്ട് കണ്ടോ, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ പുഴുക്കൾ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് നീരൂറ്റി കുടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്തെന്ന് കണ്ടിട്ട് ഒരെണ്ണം പോലും വരില്ല എന്നല്ല, പക്ഷേ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വൈകുന്നേരങ്ങളിൽ തന്നെ സ്പ്രേ ചെയ്യണം. ഇലയുടെ അല്ലെങ്കിൽ മുട്ട വരുന്ന ഭാഗങ്ങളിലെല്ലാം വീഴത്തക്ക രീതിയിൽ വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ മറക്കരുത്. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് മാത്രം ഇതിൻ്റെ ഇത് പൂർണ്ണമായിട്ടും മാറില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യേണ്ടി വരും. മുട്ട കാർന്ന് തിന്നുന്ന പുഴുക്കൾക്കും അതുപോലെ തന്നെ മുട്ട വയലറ്റ് കളറാകുക അതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഈ വേപ്പൺ എമൽഷൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ പൂ എന്നുള്ളതിനായിട്ടും ഇപ്പം മുല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അത് പറിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് അത് പ്രയോജനം ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ചെടിയുമായിട്ട് നന്നായിട്ടൊന്ന് നോക്കി മറ്റ് പുഴുക്കളോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് എടുത്ത് മാറ്റാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആദ്യം തന്നെ തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു അറ്റാക്കിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് മുല്ലയ്ക്ക് മാത്രമല്ല റോസിനും അതുപോലുള്ള നമ്മുടെ പൂച്ചെടികൾക്കെല്ലാം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.